നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. മലയാളത്തിന്റെ പ്രിയ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് വിട. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. സംസ്കാരം നാളെ. വിടവാങ്ങിയത് മലയാള സിനിമയുടെ അമ്മ മുഖം. ലെബനനിലെ പേജർ സ്ഫോടനങ്ങളിൽ മലയാളിക്ക് പങ്കില്ല. റിൻസന്റെ കമ്പനിക്ക് ബന്ധമില്ലെന്ന് ബൾഗേറിയ സ്ഥിരീകരിച്ചു. പണമിടപാടുകൾ നിയമപരമെന്നും അന്വേഷണ ഏജൻസി. ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങി ഹിസ്ബുള്ള. പൌരന്മാരോട് ബങ്കറുകളിലേക്ക് മാറാൻ നിർദ്ദേശിച്ച് ഇസ്രായേൽ. എ ഡി ജി പിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. എസ് ഐ യു 1 യൂണിറ്റ് പരാതി അന്വേഷിക്കും. എസ് പി ജോൺ കുട്ടി സംഘത്തലവൻ. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സി പി ഐ. പൂരം കലക്കിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് വി എസ് സുനിൽകുമാർ. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് ആവശ്യപ്പെടും. അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്ന് പരിഹസിച്ച് സുരേഷ് ഗോപി. മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റാൻ ധാരണ. തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയാൽ ശശീന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകും. സാംസ്കാരിക കേരളത്തെ നാണം കെടുത്തി പൾസർ സുനിക്ക് സ്വീകരണം. ബലാത്സംഗ കേസ് പ്രതിയെ വരവേറ്റത് പൂവെറിഞ്ഞ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിച്ചത് 7.5 വർഷത്തിന് ശേഷം. ശിരൂരിൽ ദൗത്യം നാളെ തുടങ്ങും. ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിലെത്തിച്ചു. 3 ദിവസത്തെ ദൗത്യമെന്ന് സതീഷ് സെയിൽ MLA. വിശദമായി നോക്കാം. കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1 മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു. വൈകുന്നേരം 5:33 കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ചികിത്സയിലായിരുന്നു. ഒപ്പം ഗുരുതരമായ ക്യാൻസർ രോഗവും അവരെ അലട്ടിയിരുന്നു. ഇത് ക്യാൻസർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അത് 4ാമത്തെ സ്റ്റേജ് എത്തിയിരുന്നു. പിന്നീട് സെപ്റ്റംബർ 3 തുടർ ചികിത്സയ്ക്ക് വേണ്ടി ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കുറച്ചു ദിവസങ്ങളായി ഇവിടെ തന്നെ ചികിത്സയിലായിരുന്നു. തുടർന്നാണ് ഇന്ന് വൈകുന്നേരം 5:30 മരണം സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കളെല്ലാം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നാളെ രാവിലെ 9 മുതൽ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം. സിനിമാ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളും ഒപ്പം കവിയൂർ പൊന്നമ്മ എന്ന അമ്മയെ സ്നേഹിക്കുന്നവരെല്ലാവർക്കും തന്നെ നാളെ 9 മുതൽ അവരെ കാണുവാനും അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനുമുള്ള ഒരു സൌകര്യം 9 മുതൽ 11 വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ട് 4 ആലുവയിലെ ശ്രീപാദം വീട്ടിൽ സംസ്കാരവും നടക്കുക. ഒരു കവിയൂർ പൊന്നമ്മ എന്ന ഒരു നടി, അത് മലയാള സിനിമയിൽ തന്നെ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, സിനിമാ പ്രേമികളുടെ, സിനിമാ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. സൌമ്യ സ്വഭാവത്തിന് ഉടമയായ, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെടുന്ന ഈ ഒരു അമ്മ വിട പറയുമ്പോൾ അത് സിനിമാ ലോകത്തിനും സിനിമാ പ്രേമികൾക്കും വലിയ നഷ്ടമാണ്, തീരാ നഷ്ടം കൂടിയാണ്. സിനിമാ മേഖലയിലുള്ള പ്രമുഖരെല്ലാം ഇതിനോടകം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങുന്ന കാലത്ത് നാടകത്തിലൂടെ സിനിമയിലേക്ക് വന്നു. സംഗീതമേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. പാട്ട്, വലിയ പാട്ടുകാരിയാവണം, പാട്ടിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ യാദൃച്ഛികമായി നാടകത്തിലേക്ക് വരുന്നു, പിന്നീട് സിനിമയിലേക്ക് വരുന്നു. ആദ്യ സിനിമയിൽ തന്നെ ഷീലയുടെ അമ്മയായി അഭിനയിക്കുന്നു. പക്ഷേ അത് ഷീലയെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾ അമ്മ വേഷത്തിലെത്തി. അത് കണ്ട സിനിമ ആരാധകർ അത് ഏറെ
ഏറെ ഞെട്ടിച്ചു ആ വേഷം. അത്രമാത്രം മനോഹരമായാണ് കവിയൂർ പൊന്നമ്മ കൈകാര്യം ചെയ്തത്. പിന്നീട് സത്യന്റെയും നസീറിന്റെയും ഒക്കെ അമ്മയായി അഭിനയിച്ചു. പിന്നീട് ഒരു അമ്മ വേഷം മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നീട് കുറച്ച് മാറി മാറി മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യാമെന്നൊക്കെ കരുതി കുറച്ച് നെഗറ്റീവ് റോളുകളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരുപാട് കത്തുകൾ വന്നിരുന്നു എന്ന് കവിയൂർ പൊന്നമ്മ പറയുന്നുണ്ട്. ആ കത്തുകളിലെല്ലാം അമ്മ വേഷമാണ് നല്ലത്, നെഗറ്റീവ് റോളുകൾ ചെയ്യരുതെന്നുള്ള തരത്തിലുള്ള ആരാധകരുടെ ആ ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ പിന്നീട് കവിയൂർ പൊന്നമ്മ അമ്മ വേഷങ്ങൾ, തനിക്ക് ചേരുന്നത് അമ്മ വേഷങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ വേഷങ്ങളിലേക്ക് കടന്നു. മമ്മൂട്ടി, മോഹൻലാൽ അടക്കം നിരവധി താരങ്ങളുടെ അമ്മയായി അഭിനയിച്ചു. പിന്നീട് തിലകന്റെ ഭാര്യയായി കിരീടം ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾ ഇപ്പോഴും, സന്ദേശം, കിരീടം പോലുള്ള, ബാബ കല്യാണി പോലുള്ള സിനിമകൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കവിയൂർ പൊന്നമ്മ, അവരുടെ വിയോഗം മലയാള സിനിമയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ്. 4 തവണ മികച്ച നടിക്കുള്ള സ്വഭാവ നടിക്കുള്ള രണ്ടാം സ്വഭാവ നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അങ്ങനെ കവിയൂർ പൊന്നമ്മ വിട വാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ തങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് പ്രവർത്തകയ്ക്ക് തങ്ങൾ അമ്മയായി തന്നെ കാണുന്ന കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് അനുശോചനം അർപ്പിച്ചിരുന്നു. അതിലേക്ക് ഒരു 50 വർഷത്തിൽ കൂടുതൽ ഒരുമിച്ച് അത് മിക്കവാറും അമ്മയായിട്ട് തന്നെ കണ്ടിട്ട് മറക്കാൻ സാധിച്ചു. ഇവരെല്ലാം എപ്പോഴും ഓർമ്മിക്കാൻ സാധിച്ചു. പൊന്നമ്മയ്ക്ക് സുഖമില്ലായിരുന്നു എനിക്കറിയാം. ഇങ്ങനെ ഒരു ദിവസം വരുമെന്നും അറിയാമായിരുന്നു. പൊന്നമ്മ മരിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്നായാലും എന്തായാലും എപ്പോഴായിരുന്നാലും പൊന്നമ്മ ഒരു അമ്മയായിട്ട് മനസ്സിൽ തന്നെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ മാത്രമല്ല, അല്ലാതെയുള്ള കഥാപാത്രം. അത് ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ തന്നെ ഭാര്യയായിട്ടും അമ്മയായിട്ടും അഭിനയിച്ചു. ഞാൻ പലപ്പോഴത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. എന്റെ ഭാര്യയായിട്ട് പൊന്നമ്മയായിരുന്നു, മകനായിട്ട് ഞാൻ തന്നെയായിരുന്നു അഭിനയിച്ചത്. ഞാൻ ഡബിൾ റോളിലായിരുന്നു. അപ്പം അത് ഞാൻ ഇപ്പൊ പറഞ്ഞങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞ സമയം കളയാനുള്ള സമയമല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഏറ്റവും നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മലയാള സിനിമയും മലയാളത്തിൽ അഭിനയത്തിനെ സ്നേഹിക്കുന്ന ആളുകളെ ഒരുപാട് സേവിച്ച് നമുക്കെല്ലാം കൂടി ചേർന്ന് അവരുടെ ആത്മാവിനെ നെറ്റിശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയായിട്ടല്ല, അമ്മയായിട്ടല്ലാത്ത റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ടായാലും ഒക്കെ അവർ ഷൈൻ ചെയ്തിട്ടുണ്ട്. അവർ ചുറ്റിക്കറങ്ങി മനഞ്ചിറ്റോടി പാടുന്ന ഹീറോയിനായില്ല എന്നുള്ളതേ ഉള്ളൂ. അവരെക്കാളും ഒക്കെ കൂടുതൽ വലിയ വലിയ റോളുകൾ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള റോളുകൾ. അവരൊരു അമ്മ മാത്രമല്ല, ചെറിയ ആർട്ടിസ്റ്റ്. വിശ്വസിക്കാൻ തന്നെ വയ്യ. ഞാനിവിടെ ചെന്നൈയിലാണ്. ഈ ന്യൂസ് ടിവിയിൽ കണ്ടിട്ടാണ് കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് താങ്ങാനും ഒക്കാത്ത വേദനയുണ്ട് കേട്ടോ. എന്റെ ഏറ്റവും അടുത്തൊരു ഒരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുപാട് പടത്തിൽ ഒരുപാട് അങ്ങ് ആ കാലം മുതൽ ഈ കാലം വരയ്ക്കും ഒരുപാട് പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവസാനം ഞങ്ങൾ അഭിനയിച്ച പടം ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞ ഒരു പടത്ത് അതായിരുന്നു ഞങ്ങൾ അവസാനം അഭിനയിച്ച ഒരു പടം. അത് ഇതുവരെയും റിലീസായിട്ടില്ല. പക്ഷേ അയ്യോ, നല്ലൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ലൊരു, ആരോടും വഴക്കില്ല, ആരോടും ഒരു പ്രശ്നമില്ല, ഇത്രത്തോളം നല്ലൊരു ആത്മാവ്. എനിക്ക് ഭയങ്കര, എനിക്ക് ഇതിനെ പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ കാറിൽ പോയാലും ഞങ്ങൾ ഒരു കാറിലേ പോകുള്ളൂ, സംസാരിച്ചുകൊണ്ട് പോകും. ഷീലുവെന്ന് എന്നെ വിളിക്കുള്ളൂ, ഷീലുവെന്ന്. ഞാൻ പൊന്നമ്മയെ ഒന്ന് പൊന്നീന്നാ വിളിക്കുന്നത്. അവരെന്നെ ഷീലുവെന്നാ വിളിക്കുള്ളൂ. അയ്യോ, അവർക്ക് എന്ത് പറ്റി ഇങ്ങനെ? എന്താ കാര്യം എന്നൊന്നും അറിയില്ല. ഇനി വേണം എനിക്കതൊക്കെ അറിയാനായിട്ട്. എന്താണ് അവർക്ക്? ഞാനൊരു ഒരു മാസത്തിന് മുമ്പ് പോലും ഞാൻ സംസാരിച്ചു അവരോട്. വിയോഗത്തിൽ നടൻ മമ്മൂട്ടി അനുശോചനം അറിയിച്ചു. FB പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയത്. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ DYSP MS സന്തോഷിനെതിരെ അച്ചടക്ക നടപടി. MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകിയതിനാണ് നടപടി. വി അരുൺ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. DGP റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി കളഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഓഫീസാണ് വിവരം വാർത്താക്കുറിപ്പിലൂടെ അല്പസമയം മുമ്പ് അറിയിച്ചത്. അതിലിപ്രകാരമാണ് പറയുന്നത്. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ എസ് എൽ ഡി വൈസിയുമായ എം എസ് സന്തോഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. തൃശൂർ പൂരം സംബന്ധിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കമുണ്ടാക്കി എന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവരാവകാശ ചോദ്യത്തിന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്ന മറുപടി പോലീസ് ആസ്ഥാനത്ത് നൽകിയിരുന്നു. ഇത് ശരിയല്ല, അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് അങ്ങനെ മറുപടി നൽകിയത് തെറ്റിദ്ധാരണ ജനകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടപടി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ ഡിവൈഎസ്പിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. വലിയ വിവാദമായി ഇത് മാറിയിരുന്നു. ഒരു അന്വേഷണവും നടക്കുന്നില്ല. മുഖ്യമന്ത്രി അന്വേഷണം നടക്കുന്നു എന്ന് പറയും, മുഖ്യമന്ത്രിയും സി പി എം ഒക്കെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല തെളിവായി ഇത് പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് സി പി ഐ നേതാവും ഇടതുമുന്നണി നേതാവ് കൂടിയായ വി എസ് സുനിൽകുമാറും വിവരാവകാശ മറുപടി വിവരാവകാശ അപേക്ഷ നൽകുകയും ചെയ്തു. ഏതായാലും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഇല്ല, അല്ലെ അന്വേഷണം നടക്കുന്നില്ല എന്ന മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ അതിരെയാണ്, തെറ്റായ മറുപടിയാണത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ എസ് എൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെയാണ് അച്ചടക്ക വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകിയതിനാണ് നടപടി. റിൻസിന്റെ കമ്പനിക്ക് പേജർ സ്ഫോടന പരമ്പരയുമായി ബന്ധമില്ലെന്ന് ബൾഗേറിയ ബൾഗേറിയൻ അന്വേഷണ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റിൻസിന്റെ കമ്പനി നടത്തിയ പണമിടപാടുകൾ രാജ്യത്തിന്റെ നിയമം പാലിച്ചാണെന്നും രാജ്യം വ്യക്തമാക്കി. ലബനനിൽ സ്ഫോടനം നടന്ന ശേഷം റിൻസിനെ കാണാതായതാണ് സംശയത്തിനിടയാക്കിയതും പ്രാഥമിക അന്വേഷണം നടത്താൻ കാരണമായതും. അതേസമയം ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങി പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പൗരന്മാരോട് ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. എ ഡി ജി പിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് അന്വേഷണ സംഘമായി എസ് ഐ യു ഒന്ന് യൂണിറ്റ് അന്വേഷിക്കും. നിലവിൽ സുജിത് ദാസിന് എതിരായ മറ്റൊരു പരാതി ഈ യൂണിറ്റ് പരിഗണിക്കുന്നുണ്ട്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്കാണ് അന്വേഷണ ചുമതല. എസ് പി ജോൺ കുട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ, സി ഐമാരായ അഭിലാഷ് കിരൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ട്. പി ശശിക്കെതിരെ നൽകിയ പരാതി പാർട്ടി ഗൌരവത്തിൽ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പി വി അൻവർ എം എൽ എ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. പല നിർണായക അന്വേഷണ വിവരങ്ങളും റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി അറിയാതെ പി ശശി തടഞ്ഞുവെച്ചു. ഇതിലെ വസ്തുത പാർട്ടി അന്വേഷിക്കട്ടെ, താൻ ഉയർത്തിയത് ജനകീയ വിഷയമാണെന്നും പാർട്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പി വി അൻവർ എം എൽ എ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു. ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലെ അടിസ്ഥാനപരമായ എഴുതി കൊടുത്ത കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കേണ്ട സംഗതികളാണ്. എയർപോർട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നൂറ്റി ചില്ലാനം പാസഞ്ചേഴ്സിനെയാണ് അവർ കേസെടുത്തിട്ടുള്ളത്. ആ നൂറ്റി ചില്ലാനം പാസഞ്ചേഴ്സിനെയും എന്തു വേണം, ഈ പറയുന്ന അന്വേഷണ സംഘം അവരെ കണ്ടെത്തണം. സ്വാഭാവികമായിട്ടും അഡ്രസ്സും കാര്യങ്ങളും കോടതി കിടക്കുന്നല്ലേ. അവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇവരെ പിടിച്ചത്, ഏതൊക്കെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എത്രത്തോളമാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന പുറം ലോകം കാണാത്ത വിധം മയക്കുമരുന്ന് കേസിൽ അവരെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞവർ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ അവരെങ്ങനെയാണ് തയ്യാറെടുപ്പിച്ച്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, അപ്പോഴേ ഇത് തെളിയുള്ളൂ. ആ തരത്തിലേക്ക് അന്വേഷണം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് താഴേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ജാമ്യം സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷമാണ് വിചാരണ കോടതി ജാമ്യം നൽകിയത്. കഴിഞ്ഞ ദിവസം കർശന ഉപാധികളോടെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പൾസർ സുനി എൻ സി എസ് സുനിൽകുമാർ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. സുപ്രീംകോടതി അനുവദിച്ച
ജാമ്യം, വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥകൾ ശരിവെച്ചുകൊണ്ടാണ് ജാമ്യ വ്യവസ്ഥകൾ ഇന്ന് വിചാരണ കോടതിയിൽ അത് വാദം നടന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇന്ന് 4:30 എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതിൽ പുറത്തിറങ്ങിയ പൾസർ സുനി ബന്ധുക്കൾക്കൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ ജാമ്യ വ്യവസ്ഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയാവുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുതെന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയും ഇന്ന് രാവിലെ പലവട്ടം മാധ്യമപ്രവർത്തകർ സുനിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ജയിലിലേക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത്തരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. പിന്നീടാണ് ജാമ്യ വ്യവസ്ഥകൾ അടക്കം നിശ്ചയിച്ചത്. പിന്നീട് യാതൊരു പ്രതികരണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ നിന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇതിൽ ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണ്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് തന്നെ ഉന്നയിച്ചത് ഇത് വിചാരണ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ ഇതിലെ കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതി പുറത്തേക്ക് വരുന്നത് അതിന് വിചാരണ നടപടികൾ കേസിന്റെ ഗതിയെ തന്നെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത്തരം ആശങ്കകളും കാര്യങ്ങളും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യ വ്യവസ്ഥകൾ അടക്കം നിശ്ചയിക്കപ്പെടുന്നത്. ഇതിൽ കോടതിയുടെ പരിധി വിട്ട് പോകരുത്. എല്ലാ ആഴ്ചയിലും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പ് രേഖപ്പെടുത്തണം. ഒപ്പം തന്നെയും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളടക്കം കോടതിക്ക് പോലീസിനടക്കം കൈമാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം തന്നെയും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിൽ ഇയാൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇത്തരം കാര്യങ്ങളിൽ റൂറൽ എസ്പിക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട് എന്നതടക്കം കോടതിയും നിർദ്ദേശിക്കുകയും ചെയ്തു. 1,00,000 രൂപയുടെ 2 പേരുടെ ആൾജാമ്യത്തിന് കൂടി വ്യവസ്ഥയിലാണ് പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം അനുവദിക്കുന്നത്. ഇതിൽ 10 തവണയോളം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയും തുടർച്ചയായി ഇത്തരം ജാമ്യാപേക്ഷകളുമായി ചെല്ലുന്നതിന് കോടതി തന്നെയും പിഴ ഈടാക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതിയിലേക്ക് കേസ് പരിഗണനയിലേക്ക് എത്തുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു എന്നത് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കാനായിട്ട് നിർദ്ദേശമടക്കം നൽകിയത്. ഇതനുസരിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷമാണ് ഇതിൽ ഉപാധികൾ നിശ്ചയിക്കുകയും തുടർന്ന് അത്തരം വ്യവസ്ഥകൾ ഉപാധികളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് അവിടേക്ക് കോടതി ഉത്തരവുമായി പൾസസിന്റെ അഭിഭാഷകനെത്തുകയും ജാമ്യം തിരക്കൽ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തതിനു ശേഷം ജാമ്യം അനുവദിക്കപ്പെട്ടു. അതിന്റെ ഉത്തരവിന് ശേഷം എറണാകുളം സബ് ജയിലിൽ നിന്ന് ബന്ധുക്കൾക്കൊപ്പം പൾസർ സുനി മടങ്ങുകയും ചെയ്തു. ഇവിടെ സ്വീകരിക്കാൻ എന്ന പേരിൽ എത്തിയിരുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ചില സ്വീകരണ പരിപാടികൾ പോലെ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകർ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്രയും ചില കാര്യങ്ങൾ കൂടി ഈ ജയിലിന് മുന്നിൽ നടന്നു. ക്യാമറമാൻ പ്രശാന്തിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പോക്സോ കേസ്. മൂവാറ്റുപുഴ പോലീസാണ് കേസെടുത്തത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെന്നൈയിൽ എത്തിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന ബന്ധുവായ യുവതിയുടെ പരാതിയിലാണ് കേസ്. സംവിധായകൻ രഞ്ജിത്തിനെതിരായി പരാതി ഉന്നയിച്ച ബംഗാളി നടി രഹസ്യമൊഴി നൽകി. കൊൽക്കത്ത അലിപൂർ സെഷൻസ് കോടതിയിലാണ് മൊഴി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നടി റിമ കല്ലിങ്കൽ പോലീസിൽ പരാതി നൽകി. എറണാകുളം DCP നൽകിയ പരാതി എറണാകുളം സെൻട്രൽ ACP അന്വേഷിക്കും. 8 പേർക്കെതിരെയാണ് പരാതി. താൻ ലഹരിക്കടിമയാണെന്ന് ചിലർ ആരോപിക്കുന്നുണ്ടെന്നും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ റിമ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. റിമയുടെ വസതിയിൽ ലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണത്തിലായിരുന്നു നടപടി. ശിരൂർ ദൌത്യത്തിനായി ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിലെത്തിച്ചു. നേവിയുടെ സോണാർ പരിശോധനയിൽ അർജുന്റെ ലോറി കണ്ടെത്തിയ സ്ഥലത്താണ് ഡ്രഡ്ജർ ഉറപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ തെരച്ചിൽ ആരംഭിക്കും. 3 ദിവസത്തെ ദൌത്യമാണ് നടക്കുകയെന്ന്, ആവശ്യമെങ്കിൽ ദൌത്യം തുടരുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി. അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ നാളെ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും വേലിയേറ്റവും അതുപോലെ തന്നെ വേലിയിറക്കും നോക്കിയായിരിക്കും തിരച്ചിൽ നടക്കുക എന്നതാണ് ഈ പ്രധാനമായും ഈ ഡ്രഡ്ജർ കമ്പനി ഉൾപ്പെടെ അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് ഈ ഇതിന് വിശ്വാസത്തിന്റെ ഭാഗമായുള്ള
പൂജ കർമ്മങ്ങൾ മാത്രമാണ് നടന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്താണ് നേവിയുടെ പരിശോധനയിൽ, സോണാർ പരിശോധനയിൽ ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടക്കുക. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം ജെ സി ബിയുടെ ആ കരങ്ങൾ. അത്തരത്തിൽ അവിടെ ഒരു തെരച്ചിൽ നടന്ന രീതി കൃത്യമായി നേവി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് അർജുന്റെ ലോറി ഉണ്ട് എന്നാണ് നേരത്തെ തന്നെ ഈ നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തെരച്ചിൽ നടക്കുക. അവിടെയുള്ള കല്ലും മണ്ണും ഒക്കെയുണ്ട്, അത് മാറ്റേണ്ടതുണ്ട്. അതിനായാണ് ഇത്തരത്തിൽ ഗോവയിൽ നിന്നും കടലും അതുപോലെ തന്നെ അഴിമുഖവും താണ്ടി പുഴയിലേക്ക്, അതായത് ഗംഗാവലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത്. ഇന്ന് തിരച്ചിൽ ഉച്ചയോടുകൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വൈകിട്ട് വരെ സാധിച്ചില്ല. നാളെ രാവിലെ 8 മണി മുതൽ തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏതായാലും ജില്ലാ കലക്ടറും എസ് പിയും ഉൾപ്പെടെയുള്ള AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇന്ന് എത്തിയിരുന്നു. ഈ വിശ്വാസത്തിന്റെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ചില പൂജാ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ദുരന്ത മുഖത്തേക്ക് ഈ ഡ്രഡ്ജർ എത്തിയത്. എന്നാലും അവിടെ ഈ ഡ്രഡ്ജർ ഇന്ന് ഉറപ്പിച്ചു വെക്കുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രമാണ് ഇന്ന് നടന്നത്. ഇനി നാളെയാണ് കൃത്യമായി അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുക. എന്നാലും വേലി ഇറക്ക സമയത്ത് വെള്ളം ഈ ഭാഗത്ത് വളരെ കുറയുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ ഈ ലോറി ദൃശ്യമാവും. നാളെത്തോടുകൂടി, നാളെ വൈകിട്ടോടുകൂടി തന്നെ അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷ ദൌത്യ സംഘം പങ്കുവെക്കുന്നുണ്ട്. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്, ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും. അവർക്കായുള്ള തിരച്ചിൽ കൂടിയാണെന്ന് ഇത് ഈ കാർവാർ MLA സതീഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. 3-ാം ഘട്ട തിരച്ചിൽ, അത് മാത്രമല്ല ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലായിരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ തിരച്ചിലിൽ എന്തായാലും ലോറി കണ്ടെത്താൻ സാധിക്കും. ആ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായും നോക്കുക. എന്തായാലും ഇതൊരു രക്ഷാ ദൌത്യമല്ല, അതിനുമപ്പുറം ഈ കാണാതായ 3 പേർ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു തിരച്ചിലാണ്. എന്നാലും ഈ തിരച്ചിൽ വലിയ പ്രതീക്ഷയുണ്ട്. 3 ദിവസത്തേക്കാണ് ഡ്രഡ്ജർ കമ്പനിയുമായി ഇപ്പോൾ കരാറുള്ളത്. അത് വേണമെങ്കിൽ 10 ദിവസം വരെ തുടരും എന്നാണ് ഈ കമ്പനി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും 3 ദിവസത്തിനകം തന്നെ ഈ ദൌത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം ഈ കമ്പനി പുലർത്തുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോറി കണ്ടെത്തിയ, വലിയ ലോഹഭാഗം കണ്ടെത്തിയ അർജുന്റെ ലോറി എന്ന പറയുന്ന നേരത്തെ കയർ ഉൾപ്പെടെ ലഭിച്ച ആ സ്ഥലത്ത്, അവിടെ നിന്നും കൃത്യമായി ഇത്തരത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അവിടെ വലിയ മരങ്ങൾ ഒക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ എടുത്തു മാറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ രീതിയിലായിരിക്കും നാളെ വലിയ തോതിലുള്ള തെരച്ചിൽ നടക്കുക. അത്തരത്തിലുള്ള അവിടെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും, ഈ നേരത്തെ ലക്ഷ്മണന്റെ ചായക്കട്ട ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് അതിന് സമീപത്തായാണ്, അവിടെയുള്ള എല്ലാ ഭാഗങ്ങളും ഇത്തരത്തിൽ മരങ്ങളും കല്ലും ചെളിയും ഒക്കെയുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഡ്രഡ്ജർ അധികൃതരും വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ കർണാടക സർക്കാരാണ് ഇത് സംബന്ധിച്ച ഈ ചെലവുകൾ 1 കോടി രൂപ ചെലവ് വഹിക്കുന്നത്. അതിന്റെ 3 ദിവസത്തേക്കുള്ള കരാറാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി 3 ദിവസത്തിനുള്ള ഏതെങ്കിലും കാരണവശാൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും തുടർന്ന് 10 ദിവസം വരെ തെരച്ചിൽ നടത്താൻ രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ ഇത്തരത്തിൽ ഈ തുക ചെലവാക്കിയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അത് അവസാനഘട്ട തെരച്ചിലാണെന്നും എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ 3-ാം ഘട്ട തെരച്ചിൽ എന്തായാലും നടക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KB ബൈജു, ന്യൂസ് 18, ശിരൂർ. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും. തോമസ് കെ തോമസ് മന്ത്രിയാകാനും ധാരണ. ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ശരത് പവാർ അംഗീകരിച്ചു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് AK ശശീന്ദ്രൻ എത്തും. PC ചാക്കോയെ മാറ്റാനും ധാരണയായിട്ടുണ്ട്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,885 രൂപ, പവന് 55,080 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,715 രൂപ, പവന് 45,720 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പിന്നിൽ ഒരു മലയാളി കൈ ഉണ്ടോ എന്നൊരു ആശങ്ക.